എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവൻ്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള വന്ദനങ്ങളെ ഈ സമയത്ത് പ്രാരംഭമായി ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം ഞാൻ അനൗൺസ് ചെയ്തതുപോലെ ഈ രാത്രിയിൽ രക്ഷാശാസ്ത്ര സംബന്ധിയായ ഒരു പ്രതിവാദമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ഈ വിഷയത്തിൽ എൻ്റെ മാന്യ സ്നേഹിതനും അതുപോലെ ഞാൻ വളരെ ബഹുമാനിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരൻ പുതുക്കുടിയുടെ വളരെ വിചിത്രമായിരുന്ന രക്ഷാശാസ്ത്ര വിഷയത്തെ വിചിന്തനം ചെയ്യുക എന്നുള്ളതാണ് ഈ രാത്രിയിൽ ഞാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൽ ഞാൻ കണ്ട ചില പ്രത്യേക ഗുണഗണങ്ങളുണ്ട് അത് എത്ര രൂക്ഷമായ നിലയിലുള്ള വാദപ്രതിവാദങ്ങൾ ചെയ്താലും അശ്ലീലമായ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുകയോ അയോഗ്യമായ അൺപാർലമെൻ്ററി ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം പ്രയോഗിക്കുകയോ ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടില്ല തല ആശയപരമായി ഞങ്ങൾ തമ്മിൽ പല പ്രാവശ്യം ആശയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഈ ദിവസങ്ങളിലും രക്ഷാശാസ്ത്ര സംബന്ധിയായി ഞാൻ പറഞ്ഞിട്ടുള്ള ചില ഉപദേശ സത്യങ്ങൾക്ക് അവയുടെ കടക്കൽ കത്തി വയ്ക്കുന്ന നിലയിലുള്ള ചില വിശദാംശങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരികയും യഥാർത്ഥ രക്ഷയുടെ ഉപദേശം എന്ന തലക്കെട്ടിൽ രക്ഷയോ അല്ലാത്ത ചില ഉപദേശപെഷകളെ ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യരായ അനുവാചകരെ രക്ഷ എന്ന പ്രമേയത്തിൻ്റെ കാതലായ തത്വത്തിൽ നിന്ന് അകറ്റിക്കളുകയും ചെയ്യുന്നത് എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവരും ഇതിനോട് കണ്ടു ആ ബന്ധത്തിൽ ഞാന് മുൻവിധികൾ കൂടാതെ ചില കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ രക്ഷയെ സംബന്ധിച്ചുള്ള നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ഞാൻ പ്രസിദ്ധപ്പെടുത്തുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ഒരളവ് വരെ അത് ധാരാളം മതി എന്ന് ചിന്തിച്ച് ഞാൻ മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ പല സോഹന്മാരും എന്നോട് ഇതിനെ മറുപടി പറയണം പിന്നെയും പറയണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിന് മറുപടി പറയുവാനായിട്ട് ഇപ്പോൾ വരുന്നത് രക്ഷാശാസ്ത്ര സമ്മതപരമായി വളരെ താർക്കികമായി രംഗത്ത് വരികയും അർത്ഥമില്ലാത്ത ചില പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ സ്നേഹിതനായ ബഹുമാനപ്പെട്ട പുതുക്കുടി അദ്ദേഹത്തിന് രക്ഷ എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തക വെളിച്ചത്തിൽ വേണ്ടത്ര നിലയിൽ അറിയാമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ വേറൊട്ട സ്വഭാവ ഭാഗത്തിലെ ഒരു പ്രശസ്തമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ബാല്യകാലത്ത് സൺഡേ സ്കൂൾ വിദ്യാ വിദ്യാഭ്യാസം ഒക്കെ ചെയ്ത അദ്ദേഹത്തിന് ഇത്ര അബദ്ധ ജടിലമായി എന്ന ഉപദേശ പെഷകൾ രക്ഷയോട് മുതൽ പറയുവാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാനും അദ്ദേഹവുമായി കമ്പെയർ ചെയ്യുമ്പോൾ അദ്ദേഹം പൈതൃകത്വമുള്ള ഒരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളും ഞാൻ ബ്രദറുകാരനല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇസ്രയേൽ പറയേണ്ടതെന്നാൽ അവർ ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന അനുഭവത്തിൽ വിശ്വാസ യുദ്ധത്തിൻ്റെ ആദ്യം മുതൽ വളർന്നു വന്ന ഒരു സഹോദരനുമാണ് വളരെ മുഖവര ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം തൻ്റെ നിരന്തരമായ എഴുത്തുകളിൽ കൂടെ അനുവാചക സുഹൃത്തുക്കളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ദൈവം തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തു മുഖാന്തരം ലോകത്തിന് നൽകിയ രക്ഷാമാർഗം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരാൾ അന്ത്യത്തോളം തന്നെത്താൻ കാത്തു സൂക്ഷിക്കേണ്ടതും തൻ്റെ ഭാഗത്ത് ഏതെങ്കിലും നിലയിലുള്ള ബലഹീനതകളോ പാപങ്ങളോ കുറവുകളോ ഉണ്ടായാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതുമാണ് എന്നാണ് അദ്ദേഹം വിചിത്രമായ നിലയിൽ ഉപദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഉപദേശ ആശയങ്ങളോട് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരനായിരുന്ന ചെറുമലയും ആശയപരമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല സ്റ്റേറ്റ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ടോം സാറും ഈ ഉപദേശത്തിൻ്റെ ഒരു വക്താവായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതായി പലപ്പോഴും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ഇവരും മൂന്ന് പേരും എൻ്റെ സ്നേഹിതരായിരിക്കുമ്പോൾ തന്നെ ആശയപരമായി ഇവരോട് രക്ഷാപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിട്ടുണ്ട് എന്നാൽ ആളുകളെ സ്നേഹിക്കുന്നതിൽ എനിക്ക് യാതൊരു വീട്ടീഴ്ചയില്ല മൂന്ന് പേരോടും നിർവ്യാജമായ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ പ്രസ്താവിക്കുന്നു ഞാൻ ഇന്ന് രാത്രി എന്തുകൊണ്ട് ദൈവം നൽകിയ രക്ഷ അത് ഭദ്രമാണ് എന്നതിലേക്കുള്ള തെളിവാണ് ഞാൻ ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്നത് സമയം വളരെ ദീർഘിപ്പിക്കാതെ പറഞ്ഞു പോവുകയും ആവശ്യം വന്നാൽ മറ്റേ ഒന്നോ രണ്ടോ ഭാഗങ്ങൾ കൂടെ ഞാൻ വരും ദിവസങ്ങളിൽ ഇതിനോട് ആഡ് ചെയ്യുകയും ചെയ്യും ഇന്ന് രാത്രി ഇതിന് മറുപടി പറയണം എന്നുള്ളതുകൊണ്ടാണ് എട്ടര മണിക്ക് ഞാൻ റെഗുലറായി വരേണ്ട സബ്ജെക്റ്റ് ഒന്നര മണിക്കൂർ മുമ്പ് ഞാൻ അനൗൺസ്മെൻ്റ് കൂടാതെ എടുത്ത് നിർത്തിയത് ഒന്നാമതായി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ശ്രീമാൻ പുതുക്കുടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ് എന്ത് വെച്ചാൽ പാപിയായ മനുഷ്യന് നിത്യമായിരിക്കുന്ന നരകശിക്ഷയാണ് വിശുദ്ധ വേദപുസ്തകം നിഷ്കർഷിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വേദപുസ്തകത്തിൽ റെഫറൻസ് ഉണ്ട് എബ്രാലിയനെ ഒൻപതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഒരിക്കൽ മരിഹയും പിന്നെ ആയുവതിയും ദൈവമനുഷ്യക്കായി നിയമിച്ചിരിക്കുന്നു റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ ദേശ ഇല്ലാത്തവരായി തിരഞ്ഞെടുക്കുന്നു റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പൗലൂസ് പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണപത്ര റോമാലേഖനം തുടർന്നുള്ള അധ്യായങ്ങളിലെല്ലാം അപ്പോസ്റ്റലും വിവരിക്കുന്നത് മനുഷ്യൻ ദൈവ യഹോദനും യവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെ ശിക്ഷാവിൻഗീതെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ ഏക മനുഷ്യൻ്റെ അനുസരണ കഴിഞ്ഞാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചിട്ടുള്ള എല്ലാ ആളുകളും മരണത്തിലൂടെ ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെടാണ്ടിരിക്കുന്നു മരണം മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും മരണത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യന് അതിഭയാനകമായ ഒരു ശിക്ഷാവധി അല്ലെങ്കിൽ ന്യായവതി ഉണ്ടെന്നും വിശുദ്ധ വേദപുസ്തകം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നു അൻപത്തിയൊന്നാം സങ്കീർത്തനത്തെ അഞ്ചാം വാക്യത്തിൽ പ്രകാരം ദാവീദ് വിളിച്ചു പറയുകയാണ് ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അതുകൊണ്ടാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്യിക്കുന്നു എന്നാ പോസ്റ്റം പറയുന്നത് അങ്ങനെ പാപം നിമിത്തം നിത്യ ശിക്ഷാവധിക്ക് അതായത് മരണത്തിന് ഇരയായി ജനിച്ച മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് എഫ് എസ് രണ്ടിൻ്റെ ഒന്നിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി മനുഷ്യൻ്റെ യഥാർത്ഥമായ സ്ഥിതിയെ എഫ് എസ് രണ്ടിന്റെ മൂന്ന് മുതൽ വാക്യങ്ങൾ അപ്പോസിന് വിവരിക്കുകയാണ് മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്നവരെ ആത്മാവായുവിനെയും അനുസരിച്ച് നടന്നു എന്നാൽ കരുണാസമ്മനായ ദൈവമോ തൻ്റെ മഹാ മഹാസ്നേഹ നിമിത്തം പാപികളായ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല തൻ്റെ കരണപ്രകാരം അത്ര രക്ഷിച്ചത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല ദൈവത്തിൻ്റെ ദയത്രേ ആ കൃപയത്രേ കാരണം ആയിരിക്കുന്നത് ഇങ്ങനെ നിരവധിയായ വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രക്ഷാശാസ്ത്രപരമായിട്ട് ഉണ്ട് ബ്രതറൻ കുടുംബത്തിൽ ജനിച്ച് ഏതോ പ്രത്യേകമായൊരു സമയത്ത് ബ്രതറൻ ഭവന പശ്ചാത്തലത്തിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് മറ്റേതോ ഒരു സ്വഭാവ പോയ ശ്രീമാൻ സണ്ണി മാത്യു പുതുകൂടി ബ്രതറുകാരൻ അല്ലാതെ ജനിച്ച് ബ്രദനൻ വിശ്വാസം സ്വീകരിച്ച എന്നെ പോലെയുള്ള ആളിൽ ഇപ്പോൾ രക്ഷ ഉപദേശം പഠിപ്പിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു എങ്കിലും ഇത് പറയുന്നത് എൻ്റെ അനിച്ഛേദ്യമായി എന്ന കടമയായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ സുവിശേടിനുവേണ്ടി ഹോമിച്ച വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ഈ വിപരീത ഉപദേശം നിരപരാധികളായ നിരവധി ആളുകളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിവിദ്വേഷം കൂടാതെ അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഇവിടെ ഞാൻ കണ്ണിക്കുന്നു ഒന്ന് ദൈവം നൽകിയ രക്ഷ എന്തുകൊണ്ട് ഭദ്രമായിരിക്കുന്നു യോഗന്നാന്റെ സുവിശേഷം മൂന്നാമധ്യേത്തിൻ്റെ പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നൽകുവാനുള്ള കോണം ലോകത്തെ സ്നേഹിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന ജീവൻ്റെ പേര് നിത്യജീവൻ എന്നാണ് നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയിൽ സാഹിത്യമൊന്നും പഠിക്കേണ്ട ഒരിക്കലും അന്തമില്ലാത്ത അവസാനിക്കാത്ത നശിക്കാത്ത ജീവൻ എന്നാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അവിടെ പൗലോസ് പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഇതിനെ യോഗന്നാൻ സുവിശേഷം ഒന്നാം അധ്യയത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്കിനോട് ചേർത്ത് വിടും പഠിക്കാൻ അവിടെ പറയുന്നത് അവർ പുരുഷൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല രക്തത്തിൽ നിന്നല്ല പിതാവായ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ രക്ഷ എന്ന് പറയുന്നത് നിത്യ ജീവനാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി രണ്ട് രക്ഷയിൽ സംഭവിക്കുന്ന നിസ്തുല്യമായ നിരവധി വിഷയങ്ങളുണ്ട് അതിൻ്റെ തന്നെ ഒരു ആറ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് അതായത് ഒരു പാവി രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന മുപ്പത്തിയെട്ട് ഡിഫറൻറ്റ് വിഷയങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഴുതുന്ന ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുന്ന അല്ല കാര്യം എൻ്റെ ഹോൾ കോൺസെൻട്രേഷൻ സ്ക്രീനിലാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കമൻ്റ് ശ്രദ്ധിക്കുകയില്ല വീഡിയോ പറഞ്ഞ ശേഷം ഞാൻ കമൻ്റ് ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയും എവിടെയും തട്ടാതെ കാടും പടപ്പും തട്ടിയുള്ള കമൻറ്റുകൾക്ക് മറുപടി ഞാൻ പറയുന്നതല്ല വ്യക്തതയോടുകൂടെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ വ്യക്തമായ മറുപടി പറയുന്നതാണ് ശ്രീമാൻ പുതുക്കുടിയുടെ പുതുക്കുടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അരി എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നുള്ള ഉത്തരം കൊടുത്തന്ന് അത് സ്ലിപ്പ് ചെയ്തു പോകുന്ന ഒരു സംവിധാനമുണ്ട് എന്നാലാണ് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുകയില്ല അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഞാൻ ഉയർന്നുറച്ചു നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പൊതുജനോ ആത്മരക്ഷ എന്ന് പറയുന്നൊരു പൊതുജനനമാണ് എന്താണ് ആ ജനനത്തിൽ സംഭവിക്കുന്നത് അത് വേദവസ്വം പറയുന്നു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എഫ് എ സുലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അതിക്രമങ്ങളിലും പാപങ്ങളിലും മൃതാവസ്ഥയിലായിരുന്ന മനുഷ്യനെ ഒരു പൊതുജീവൻ നൽകി ജീവൻ്റെ ഉടമസ്ഥയാക്കി അവനെ ഒരു പുതുസൃഷ്ടിയാക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ ഏജൻറ് ദൈവത്തിൻ്റെ മരിശുത്താൽ മാവും ചാനല കർത്താവായ യേശു ക്രിസ്തുവും അതിൻ്റെ മുഖ്യമായ അടിസ്ഥാനം പിതാവായ ദൈവമാണ് അപ്പോൾ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമാണ് ഈ രക്ഷ ഒരു പാപി കരസ്ഥമാകുന്നത് അത് കരസ്ഥമാക്കുമ്പോൾ അവൽ എന്തു ചെയ്യുന്നു അവലിൽ ഒരു ജനനം സംഭവിക്കുന്നു ഈ ജനനം ബഡതറുകാർ പഠിപ്പിക്കുന്നതെന്ന് അല്പം കൂടെ വ്യത്യസ്തമായി പറയുകയാണ് രണ്ട് ജനങ്ങൾ ഒരു സമയത്ത് ഒരു വ്യക്തിയിൽ ഒന്നായി സംഭവിക്കുന്നതാണ് പൊതുജനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം ചിന്തിക്കും ഞങ്ങൾ ഒരു ജനത്തെക്കുറിച്ചേ ചിന്തിച്ചിട്ടുള്ളൂ പിന്നെന്താണ് ഈ എസ് ടി രണ്ട് ജന്മം എന്ന് പറയുന്നത് ഒന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവാക്കി ജനിക്കുന്നു അതാണ് വീണ്ടും ജന്മം അല്ലെങ്കിൽ രക്ഷ ഇത് പഠിപ്പിക്കുവാൻ കുരുന്തരക്കെഴുതിയ രണ്ടാം ലയനത്തിൽ അപ്പോസ്റ്റനായ പൗലൂസ് പറയുകയാണ് യേശു ക്രിസ്തു നിങ്ങൾ ഉരുവാകോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ കുരുന്തരോട് പറയുകയാണ് അതായത് ക്രിസ്തു പാപിയുടെ ഹൃദയത്തിൽ ഉരുവാകുന്ന പ്രവൃത്തിയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അല്പം കൊണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു രക്ഷിതാവായി നമ്മിൽ ജനിക്കുന്ന അനുഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തു ഹുവാസ് ബോൺ ഇൻ ദർ ഇൻദലഹിൻ ടൂ തൗസൻഡ് ഇയേഴ്സ് ഓഫ് എ സിന്നർ ആർ ഹെറോൺ സേവിയർ അപ്പോഴാണ് ആ പാപി രക്ഷിക്കപ്പെടുന്നത് അങ്ങനെ യേശു ക്രിസ്തു രക്ഷിതാവായി പാപി ജനിക്കുമ്പോൾ പാപി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ ഒരു പുതു സൃഷ്ടിയായി ജനിക്കുന്നു അതിനെയാണ് രണ്ട് കുരുതി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പൊതു സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുകയും ക്രിസ്തു അമനിലേക്ക് വരികയും ചെയ്യാൻ ക്രിസ്തു അമനിലും അവൻ ക്രിസ്തുവിലും ജനിച്ചിട്ട് എന്തു ചെയ്യുന്നു ക്രിസ്തുവും അവനും കൂടി കൂടി ഒന്നായിത്തീരുന്നു അങ്ങനെയാണ് ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനാകുക എന്ന് പറയുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിൽ പുതു മനുഷ്യനായി ഈ ആൾ ജനിക്കുകയാണ് അങ്ങനെ ജനിക്കുന്ന ആളിന് എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ പിന്നീട് വളർച്ചയും ഒടുവിൽ മരണവുമാണ് സംഭവിക്കുന്നത് ഫിസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരിക്കൽ ജനിക്കുന്നു പിന്നെ വളരുന്നു ബയോളജിക്കൽ പ്രോസസ്സിൽ ഈ ജീവി മരിക്കുന്നു പൊതുജനവും അങ്ങനെ തന്നെയാണ് ഒരിക്കൽ മാത്രമേ ജനിക്കാൻ കഴിയുള്ളൂ ശ്രീമാൻ പുതുക്കുടിയോട് ഹൗ മെനി ടൈംസ് ഇൻ യുവർ ലൈഫ് യു ഹാവ് ബീൻ ബോൺ എഗീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിരവധി പ്രാവശ്യം വീണ്ടും ജനിച്ചത് പറയുകയില്ല എനിക്ക് നിശ്ചയമായും അതിന് ഉറപ്പുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേദോഷം അറിയാൻ വയ്യാന്ന് തന്നെ ഞാൻ പറയും എന്നോട് നിയമത്വം ചെയ്തുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കാര്യം എൻ്റെ തൊഴിലിതല്ലേ അപ്പം നിശ്ചയമായും അദ്ദേഹം പറയും ഞാൻ എന്നെയാണ് ഇത്രമാസം ഇത്രാം തീയതി ജനിച്ചുവെന്ന് അതിന് അദ്ദേഹം ആക്ഷേപകരമായി പറയുന്നൊരു വിഷയം പിതാക്കന്മാർ പഠിപ്പിച്ച ഉപദേശം അങ്ങനെ പറഞ്ഞാൽ തെറ്റ് കാര്യം എനിക്ക് ബ്രതവൻ പിതാക്കന്മാരില്ല ഞാൻ മാർത്ഥമായി ജനിച്ചു വളർന്നവനാണ് അപ്പോൾ ബ്രദറൻ പിതാക്കന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞ ഉപദേശം എനിക്കില്ല എനിക്കത് അറിയാനും വയ്യ എനിക്കറിയാവുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും ശിഷ്യന്മാർ പഠിപ്പിച്ച ഉപദേശവുമാണ് ആ ഉപദേശമനുസരിച്ച് പൗലോസ് പറയുകയാണ് ക്രിസ്തു നിങ്ങളിൽ ഒഴിവാകുന്ന പ്രവൃത്തിയാണ് രക്ഷ രണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പുതുസൃഷ്ടിയാകുന്ന അനുഭവമാണ് രക്ഷ അത് ഒരിക്കൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ജനിക്കുന്നവൻ പിന്നീട് ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ് യോഗന്നാൻ പറയുന്നത് അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ആര് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന ഒരു പാപി യേശു ക്രിസ്തുവിൽ പൊതുസൃഷ്ടിയായി ജനിച്ചിട്ട് അവന് സംഭവിക്കുന്ന അനുഭവത്തെക്കുറിച്ച് യോഗന്നാൻ പറയുകയാണ് ഹി ഹാസ് പാസ് ഫ്രം ഡെത്ത് ആൻഡ് ടു ലൈഫ് അവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു അവർ റിവേഴ്സ് ഓർഡറിനെ കുറിച്ച് വേദപസ്തു എവിടെയും പറഞ്ഞിട്ടില്ല അതായത് ഒരു പാപി രക്ഷിക്കപ്പെട്ട് അവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരണത്തോടെ ഗുഡ് ബൈ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയുള്ള ജീവൻ അഴിവില്ലാത്ത നിത്യ ജീവനിലേക്ക് അത് വെളിപ്പെടുത്താനാണ് യേശു യോഹന്നാറിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ പറഞ്ഞത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ഇത്ര വ്യക്തതയോടുകൂടെ ദൈവജനം പറയുമ്പോൾ രാപകലിഴതുകൊണ്ട് ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു പഠിപ്പിക്കുന്നു ഇതിനകത്ത് എൻ്റെ പഴയ എന്നോട് എന്നോടുകൂടെ പഴയ യുദ്ധ പോറക്കടത്തിൽ ഇറങ്ങിയിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരനും എന്നെ എന്നെ ഹിന്ദി പഠിപ്പിച്ച പൊൻകുന്ന മത്തായ് സാറിൻ്റെ മകളുടെ മകനുമായിരിക്കുന്ന സജിമണിയാറ്റും ഇവരെയൊക്കെ പേര് പറഞ്ഞു ഞാൻ പറയാം കാര്യം ഒരുപാട് കാലങ്ങൾ ഞാൻ അതിനകത്ത് ഈ മൃഗയുദ്ധം ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയാതെ എന്നോട് ഈ വിഷയം സംബന്ധിച്ച് യുദ്ധം ചെയ്തിട്ടുള്ള ആളുകളാണ് ശ്രീമാൻ പുതുക്കുടി പുതുക്കുടി നീന്ത കാലം യുദ്ധം ചെയ്തിട്ടുണ്ട് സജിമണിയാറ്റും ഞാനിവിടെ നിര കാലം യുദ്ധ അഭ്യാസം ചെയ്തിട്ടുണ്ട് ജനു അതിനായിരം ഞാൻ വേണ്ടി എഴുതിയിട്ടുണ്ട് നിരവധി ആളുകളുമായി ഞാൻ ഈ വിഷയത്തിൽ പോറുപെരുതിയിട്ടുണ്ട് അങ്ങനെ പോറുപെരുതിനകത്ത് ഈ പുനകുന്നം മത്തായ് സാറ് പുത്തായ് സാറിൻ്റെ മകളുടെ മകനാണ് നമ്മുടെ മണിയാറ്റ് സജി മണിയാറ്റ് ദി ഷാർജിയിൽ താമസിച്ച മണിയാറ്റ് സജി എൻ്റെ അടുത്ത സ്നേഹിതനാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അറിയാവോ ദൈവം തന്ന ജീവൻ നിത്യജീവനാണ് പക്ഷേ ആ നിത്യജീവൻ ഒരാൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും എന്നാണ് അതെങ്ങനെ ആ ദൈവം നഷ്ടപ്പെടുത്താൻ കഴിയുക ഈ ദൈവത്തിൻ്റെ ജീവൻ നമ്മിലേക്ക് പകർന്ന് നമ്മെ ദൈവത്തിൻ്റെ വൈദിലാക്കി തീർത്ത് നമുക്കൊരു പുതുജീവൻ തന്ന് നമ്മെ വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം നമ്മുടെ കരങ്ങളിലല്ലെന്നാണ് വേദോസം പറയുന്നത് അപ്പോൾ യൂതയുടെ ലേഖനം ഇരുപത്തിനാലാം ബാക്കിയും വീഴാതെ പണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്താൻ കഴിയുന്നവന് അപ്പോൾ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നാം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണെന്നാണ് യൂത പറയുന്നത് ഈ യുവതായെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ യോഹന്നാനിലേക്ക് തന്നെ മടങ്ങി വരാം അതായത് അത്താഴത്തിൽ യേശുവിനെ എഞ്ചോട് ചേർന്ന യോഹന്നാൻ യോഹന്നാനിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ് പിതാവ് എനിക്ക് തന്നതിനെയെല്ലാം ഞാൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഇത് പറയുമ്പോൾ വേദപസ്തുവത്തിലെ ചില അനാലജിയും കൂടെ ഞാൻ ഉപയോഗിക്കണം ഈ അനാലജി പറയുമ്പോൾ ശ്രീമാൻ പുതുക്കുടി ശ്രീമാൻ എൻ്റെ സ്നേഹിതൻ ചെറുമല ഇന്ന് ഞാനിവിടെ പത്തനാപുരത്ത് പോകാൻ ആഗ്രഹിച്ചാണ് അദ്ദേഹത്തെ രണ്ടാവശ്യം വിളിച്ചെങ്കിലും കിട്ടിയില്ല കാര്യം തൻ്റെ മകനെ കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പോൾ ഇവരെ പറയുന്ന അറിയാവോ ഇവർ പറയുന്നത് വളരെ രസകരമായ കാര്യമാണ് അതായത് രക്ഷിക്കപ്പെട്ട ശേഷം ഏതെങ്കിലും ഒരു പാപം ചെയ്തു പോയാൽ ഈ പാപം ചെയ്യുന്ന ആൾ സ്വർഗത്തിൽ പോവുക എന്നാണ് ഇവരുടെ വിചിത്രമായ ഉപദേശം അപ്പോൾ അതിനവർ പറയുന്നത് ഇ എസ് ടി പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് എന്ത് പാപവും ചെയ്യാം ഒരു പ്രശ്നവുമില്ല സ്വർഗ്ഗം ഗ്യാരണ്ടിയാണ് എൻ്റെ തൊള്ളായിരം വീഡിയോ ബ്രദർ സ്കോള സോളാർ സ്ക്രിപ്ചറ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ഈ തൊള്ളായിരം വീഡിയോയിൽ ഏകദേശം ഇരുപതിലധികം വീഡിയോകൾ രക്ഷയും രക്ഷയുടെ ഭദ്രതയും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി കിടപ്പുണ്ട് ഇത് അരിച്ചു പറക്കിയ ശേഷം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസി പാപം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായെന്നും അവൻ പാപം ചെയ്തുകൊണ്ടേയിരുന്നാലും അവന് സ്വർഗം കിട്ടുമെന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതായി ഈ ആക്ഷേപം പറയുന്ന ശ്രീമാൻ പുതുക്കുടിയോ ഈ ചെറുമല സ്വഹത്തിനോ ആരെങ്കിലും എന്നെ ചൂണ്ടിക്കാണിച്ചാൽ ഈ പരസ്യ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് കാരണം ഞാനവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് വിശുദ്ധ ജീവനത്തിനായിട്ടാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ജീവനത്തിനായി വീണ്ടും ജനിപ്പിക്കപ്പെട്ടുവെങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവമേദലായിരിക്കുന്നത് ബലഹീരതയുള്ള ശരീരത്തിലാണ് ഞാൻ നിരവധി പ്രാവശ്യം ഇവരോട് ചോദിച്ചു രക്ഷാഭദ്രതാവാദി ഭദ്രതാവാദത്തെ നിഷേധിക്കുന്ന ആളുകൾ ഉത്തരം പറയേണ്ട ഇരുപത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് നാല് പ്രാവശ്യം ഞാൻ ചോദ്യം ആവർത്തിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് അതിന് ഒന്ന് രണ്ട് പേര് മറുപടി എന്നെങ്കിലും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല മറുപടി ഞാൻ അതിനവസാനമായി ചോ ചോദ്യം ഇപ്പോൾ ആവർത്തിക്കുന്നു അത് ഞാൻ മിനിഞ്ഞാന്ന് ചോദിച്ചപ്പോൾ സജിമണിയായിട്ട് പറഞ്ഞു ആ ഞാൻ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമ്പോൾ പിന്നെ ചോദ്യത്തിൽ ഡൈവേർട്ട് ചെയ്യാണ് ഞാൻ ഡൈവേർട്ട് ചെയ്യാണോ ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും രണ്ട് ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുകയില്ല ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഒരു വെള്ളപ്പേപ്പർ എടുത്തിട്ട് രക്ഷ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യമുള്ള പാപങ്ങൾ എന്ന ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യ പാപങ്ങളും ഭാവങ്ങളും എന്ന് എഴുതിയിട്ട് ഏ രക്ഷനഷ്ടവാദികളിൽ ഏതെങ്കിലും ഒരാൾക്ക് എൻ്റെ മുമ്പാകെ തരാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ നസ്രേയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ചെയ്യുക ദൈവത്തിൻ്റെ പാപമെല്ലാം പാപമാണ് പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിത്തിങ് ദീസ് നോട്ട് ഇൻ കൺഫോമിറ്റ് ദ ക്യാരക്ടർ ആൻഡ് വില് ഓഫ് ഗാഡ് ഈസ് സിൻ അതായത് ദൈവ സ്വഭാവത്തിനും ദൈവപ്രകൃതത്തിനും വിരുദ്ധമായി വരുന്ന എല്ലാ പാപമാണ് ശ്രീമാൻ പുതുക്കുടിയോട് തന്നെ ഞാൻ ചോദിക്കുന്നു അങ്ങ് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം ഈ പ്രായം വരെ അങ്ങയുടെ വാക്കുകളിലോ ചിന്തയിലോ നിരൂപണത്തിലോ പ്രവൃത്തിയിലോ അദ്ദേഹത്തിൻ്റെ ആലോചനയിലോ അല്ലെങ്കിൽ നോട്ടത്തിലോ പാപത്തിലോ ഒരു പാപമെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ രണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല യോഗ ഞാൻ പറയുന്നു നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു വഞ്ചിക്കുന്നു ദൈവത്തെ അസത്യവാദിയാക്കുന്നു അപ്പം അങ്ങനെ പറയുകയാണ് നമ്മിൽ പാപമുണ്ടെന്നും പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ അസത്യവാദിയാക്കുകയും നമ്മെ തന്നെ വഞ്ചിക്കുകയും ദൈവത്തെ അസത്യവാദിയാക്കുകയും ചെയ്യുന്നു അപ്പോൾ ശ്രീമാൻ പുതുക്കുടിയും ഞാനും പച്ച ശരീരത്തിൽ ജീവിക്കുന്നവരായാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാകാൻ സാധ്യമുണ്ട് ഇനി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് പച്ചതറച്ചു പറഞ്ഞേക്കാം അതായത് നമ്മൾ വഴിയെ ഇങ്ങനെ നടന്നു പോകുന്നു നടന്നു പോകുമ്പോൾ സുന്ദര രൂപിണിയായ ഒരു പെൺകുട്ടിയെ കണ്ടു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണ് പുതുക്കുടിക്ക് എനിക്കുള്ളത് കൊണ്ട് ഞാനും കണ്ടു അദ്ദേഹവും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആ പെൺകുട്ടി നല്ല സൗന്ദര്യമുള്ള ഒരാളാണല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞ് ആ പെൺകുട്ടിയെ ഒന്നുകൂടെ നോക്കിയാൽ അങ്ങനെ നോക്കിയത് പാപമാണെന്നാണ് കർത്താവായ യേശു മത്തായിട്ട് സുശിയേഷൻ അഞ്ചിൽ പറഞ്ഞത് അവിടെ കൊണ്ടാണ് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യബിയാരം ചെയ്തു പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞത് അതായത് മോശയുടെ ന്യായപ്രമാണം പ്രകാരം സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ അതിനെ വ്യപിചാരമായി കണക്കാക്കപ്പെടുകയുള്ളൂ പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രമാണമനുസരിച്ച് അവളെ സൗന്ദര്യമുള്ളത് കണ്ട് നോക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത് പാപമാണ് അപ്പോൾ ഹൃദയത്തിൽ പാപം ഉണ്ടായിക്കഴിഞ്ഞു ആ വളരെ വലിയ ആക്റ്റിനെ വ്യപിചാരമായിട്ടാണ് കർത്താവ് കണക്കാക്കിയത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റും ഇരുപതാം നൂറ്റാണ്ട് ഘട്ടത്തിലെ ഏറ്റവും വലിയ മസ്തിഷ്ക മലിനമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞത് യേശു ക്രിസ്തു പഠിപ്പിച്ച സദാചാര മര്യാദകൾ ലോകത്തിലെ ഏത് ഗുരുക്കന്മാരും തത്വശ്വാസികളും പഠിപ്പിച്ചതിനേക്കാൾ ഹയസ്റ്റ് നിലവാരമുള്ളതാണ് സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്ന് പഠിപ്പിച്ചത് അതായത് ക്രിസ്തു പറഞ്ഞത് ദ വെരി സൈ ലുക്ക് ഈസ് കൺസ്റ്റ്യൂഡ് ടു ബി സിൻ അതായത് നോട്ടം പോലും പാപമായി കർത്താവ് കണക്കാക്കി അങ്ങനെയാണെങ്കിൽ ശ്രീമാൻ പുതുക്കുടി രക്ഷിക്കപ്പെട്ടത് മുതൽ ഇതുവരെ ജീവിതത്തിൽ തൻ്റെ നോട്ടം കൊണ്ടോ പാപം കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ വികാരങ്ങൾ കൊണ്ടോ പാവനകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൊണ്ടോ ഒരു പാപമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ രക്ഷ തൻ്റെ ഉപദേശപ്രകാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം ചെയ്യണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും അദ്ദേഹം വീണ്ടും മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അദ്ദേഹം വീണ്ടും രക്ഷിക്കപ്പെടണം അപ്പം വീണ്ടും രക്ഷിക്കപ്പെടണമെങ്കിൽ വീണ്ടും അദ്ദേഹം വേഷ്യക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം അപ്പോൾ രക്ഷിക്കപ്പെടുക മരിക്കുക രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക മരിക്കുക രക്ഷിക്കപ്പെടുക ഇങ്ങനെയാണ് രക്ഷ നഷ്ടവാദികളുടെ രക്ഷ അവരെ വിവക്ഷിക്കുന്നത് അതിൻ്റെ വേദപസ്തത്തിൽ ഒരു വാക്യം പോലും ഇന്ന് വരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്ന് നേരെ മറിച്ച് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ട് വാക്യങ്ങൾ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം രക്ഷിക്കപ്പെട്ട വിശ്വാസി ചെയ്യാതെ ജീവിക്കണം എന്നാണ് പറയുന്നത് അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയാറുണ്ട് ഒന്ന് രണ്ട് ദൃഷ്ടാന്തം ഞാൻ ഓർപ്പിക്കാം അതായത് നമ്മുടെ നമ്മളെ കൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം പാപത്തിൽ പ്രവി വീഴാതെ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ ഓരോ ക്രിസ്തുവിശ്വാസിയും ബാധ്യസ്ഥനാണ് എങ്കിലും ശരീരം ബലഹീനമുള്ളതാകിയാൽ പാപത്തിൽ നിവധിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് യോഗന്നാഥൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഇനി ഒരുവൻ പാപം ചെയ്തു പോയാലോ എന്ന് പറഞ്ഞാൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ വൺ ടു കമ്മിറ്റ്സ് എന്നതാണ് പാപം ചെയ്തു പോയാലോ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട് അപ്പോൾ യേശു ക്രിസ്തു എന്നൊരു അഡ്വക്കേറ്റ് ബി ഹവൻ അഡ്വക്കേറ്റ് ബിഫോർ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഫാദർ ഇൻ ഹെവൻ എന്നാണ് പറയുന്നത് അഡ്വക്കേറ്റിൻ്റെ ജോലി തന്നെ നമുക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുക പക്ഷപാതം ചെയ്യുക അവൻ മഹാപുരോഹിതനായി ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ചോദ്യം അപ്പോൾ യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യാനുള്ളത് കൊണ്ട് ഇങ്ങനെ പാപം ചെയ്യുക പക്ഷപാതം ചെയ്യുക പിന്നെയും പാപം ചെയ്യുക പക്ഷഘാതം ചെയ്യുക എന്നാണോ ഇ എസ് ടി പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല റോമാലയനോ ആറാം അധ്യയത്തിന് ഒന്നാം വാക്യം വായിക്കണം ആ കൃപ പരിഗണന പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുതെ ഗോഡ് ഫോർബിഡ് ആണ് ലീഷിക്കുന്നത് ഒരു നാളും അരുത് പാപം ചെയ്യാൻ പാടില്ല പാപം ചെയ്യാതെ നമ്മെ സൂക്ഷിക്കണം എന്നാണ് ദൈവം പറയുന്നത് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും വിശുദ്ധിയിൽ തികഞ്ഞവരായി വളർന്നു വരികയും കർത്താവായ യേശു കൃഷ്ണരുടെ സ്വഭാവത്തിന് അനുരൂപരായി ദിനംതോറും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാ സംഭവിച്ചു പോയാൽ ആ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു മഹാപുരൂദിനായി ഇന്ന് ദൈവസന്ധിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യമുണ്ട് ക്യാൻ എ ബിലീവർ കണ്ടിന്യൂ ഇൻ ദ സിൻ ആൻഡ് ഡെറ്റ് ക്ലെയിം ടു ബി എ ബിലീവർ ഒരു വിശ്വാസിക്ക് പാപത്തിൽ തുടരാനും അദ്ദേഹം അതേ സമയത്ത് വിശ്വാസിയാണെന്ന് പറയാനും സാധിക്കുമോ പറയാൻ സാധിക്കും വിശ്വാസി ആയിരിക്കണം എന്നില്ല ഇനി അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം വീണ്ടും ജനം പ്രാപിച്ചൊരു വിശ്വാസി അതായത് നിത്യജീവൻ പ്രാപിച്ചൊരു വിശ്വാസി ഒരു കാരണവശാലും ഒരേ പാപത്തിൽ തുടരുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു സംഭവിച്ചു സംഭവിച്ചുകൂടായികയില്ല പക്ഷേ നിരന്തരമായ തെറ്റ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല അതായത് നോമൺ വിച്ച് ഈസ് ബോൺ ഓഫ് ദ ഫാദർ ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ ദ സെയിം സിൻ എന്നാണ് യോഹൻ യോഗനഴിയുന്നത് അതായത് പിതാവിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല അതായത് പാപം ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കുകയില്ല അവൻ ചെയ്യും പാപത്തെ കണ്ടാൽ അതിൽ നിന്ന് അകന്നു മാറി ജീവിക്കും അങ്ങനെ ആയിരിക്കുമ്പോഴും ജീവത്തിൽ ശരീരത്തിൽ ബലഹീനത ഉണ്ട് ഇത് തെളിയിക്കാനാണ് റോമാലേഖന ഏഴാം അധ്യായം അതായത് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ പറയുന്നു വിശ്വാസ നീതിരിക്കപ്പെട്ട ശേഷം നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട് ഇത് രക്ഷിക്കപ്പെട്ട വിശ്വാസ കാര്യമാരണം ഒരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ നീതീകരണം എന്താണ് നിർവാക്കുന്നത് ഞാൻ പറയാം നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജുഡീഷ്യൽ പ്രൊക്ലമേഷൻ എന്താണ് ജുഡീഷ്യൽ പ്രൊക്ലമേഷൻ ജസ്റ്റിഫിക്കേഷൻ ഈസ് എ ജുഡീഷ്യൽ പ്രൊക്ലമേഷൻ ബൈ വിച്ച് ഗോഡ് പ്രൊക്ലൈം എ ടു ബി ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് കൺഫെഷൻ സബ്സ്റ്റിറ്റ്യൂഷണി ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ പ്രായച്ചിത്ത മണ്ണത്തിൽ ഒരു പാവി വിശ്വസിച്ച് അത് ഏറ്റുപറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവന്റെ പാപത്തെ ക്രിസ്തുവിൻ്റെ ക്രൂശുവരണത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് പാപിയായ മനുഷ്യനെ കുറ്റവിമുക്തനാക്കി വെറുതെ അയയ്ക്കുന്ന സ്വർഗീയ പ്രഖ്യാപനമാണ് നീതികരണം എന്ന് പറയുന്നത് അത് ഒരിക്കൽ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ ആഴ്ചതോറും നീതിയിരിക്കപ്പെടാൻ സാധിക്കുകയില്ല ദിവസം തോറും നീതിയിരിക്കപ്പെടാൻ കഴിയുകയില്ല ദിവസം തോറും നീതീകരണം എന്ന് പറയുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കാൻ ഒക്കെയില്ല അത് പ്രായോഗിക തലത്ത് നടക്കുന്നുണ്ട് പക്ഷേ പൊസിഷനിൽ ഒരിക്കൽ മാത്രമേ സ്വർഗ്ഗം ഇവനെ കുറ്റമുക്തനാക്കി പ്രഖ്യാപി പ്രഖ്യാപിച്ച് വിടുകയുള്ളൂ പക്ഷേ ഇവിടെ പുതുക്കുടി ചോദിക്കുന്ന ചില യുക്തിരഹിതമായ ചോദ്യം അദ്ദേഹം ചോദിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടി വീണ്ടും അപേക്ഷിക്കുമോ അപ്പോൾ ഇവിടുത്തെ ബലഹീനമായ മനുഷ്യൻ പാവിയായ മനുഷ്യൻ ആർ ടിഒ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരമായി വാഹനം ഓടിക്കാൻ വേണ്ടിയുള്ള നൽകുന്ന അനവധി പത്രികയുടെ വില മാത്രമേ സ്വർഗത്തിലെ ദൈവം വരാൻ മനുഷ്യന് വേണ്ടി ഒരുക്കിയ മഹാ രക്ഷയ്ക്ക് പുതുക്കൂടി നൽകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ബലഹീനമായ ചോദ്യത്തിന്റെ അടിസ്ഥാനം ഞാൻ അങ്ങനെയല്ല രക്ഷയെ കാണുന്നത് ആ രക്ഷയെ ലോകത്തിലെ യാതൊന്നിനോടും കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഇൻകംപേറബിൾ സാൽവേഷൻ അതായത് ദ സാൽവേഷൻ വിച്ച് ദ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് റോട്ട് അബൌട്ട് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ബൈഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ് ഈസ് ഇൻകംപയറബിൾ ഈ ഭൂമിയിലെ യാതൊന്നുമായിട്ടും അതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല അത് താരതമ്യം ചെയ്യാൻ കഴിയാത്ത തുല്യം ചെയ്യാൻ കഴിയാത്ത അതുല്യമായ രക്ഷ അതുകൊണ്ടാണതിനെ നിസ്തുല്യമായ രക്ഷ എന്ന് വേദവുസ്തവം പ്രതിപാദിക്കുന്നത് നിസ്തുല്യമായ രക്ഷയാണ് അതിനെ ഡ്രൈവിംഗ് ലൈസൻസിനോടോ മറ്റേതെങ്കിലും കാര്യങ്ങളോടോ മനുഷ്യൻ കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തിരികെ പ്രാപിക്കുന്നതിനോട് ചേർത്തല്ല ദൈവത്തിൻ്റെ രക്ഷയെ വേദപുസ്തവും പറയുന്നത് അതുകൊണ്ട് ഇവിടെ നിത്യവൻ പ്രാപിച്ച ഭാവി ഒരിക്കലും നശിക്കാൻ കഴിയാത്ത ജീവൻ്റെ ഭാഗമായി അവൻ മാറ്റപ്പെടുന്നു രണ്ട് രക്ഷിക്കപ്പെടുന്ന വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവുമായി ചേർന്ന് ഏകീഭവിക്കുകയാണ് ഏകീഭവിച്ച ക്രിസ്തുവുമായി ഒരു ശരീരം ആയിത്തീരുകയാണ് കർത്താവായ യേശു ക്രിസ്തുമായി ഒരു ശരീരമായി തീരുന്നു രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ച രണ്ടാളികൾ ഒരു സ്ത്രീ ഒരു പുരുഷനും വിവാഹമെന്ന കർമ്മത്തിലൂടെ ഒരു ഏക ശരീരസ്ഥരായി തീരുന്നു എന്നാണ് കർത്താവായ യേശു മത്തായി പത്തൊമ്പത് പറഞ്ഞത് അത് മൊത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റി ചേരും അങ്ങനെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ അപ്പോൾ തന്നെ അവർ രണ്ടാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായിരിക്കുന്നു ബട്ട് പട്ട് ദരിറ്റൽ ലോ ഹാസ് മെയ്ഡ് ദം വൺ ബോഡി ഇൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് അതായത് വൈവാഹിക ബന്ധം അവരെ ദൈവസന്ധിയിൽ ഏക ശരീരസ്ഥരാക്കി വെച്ച് തീർത്തിരിക്കുന്നു അതുകൊണ്ടാണ് ആരും തൻ്റെ സ്വന്തം ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലോ എന്ന് ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഭാര്യയെ തല്ലുന്നവനും ചീത്ത പറയുന്നവനും ഉപദ്രവിക്കുന്നവനും ദണ്ഡിപ്പിക്കുന്നവനും പറയുകയാണ് ആരും തൻ്റെ സ്വന്തം ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലോ അങ്ങനെ ചെയ്യുന്നവൻ ഭ്രാന്തന്മാർ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഈ പുരുഷനും സ്ത്രീയും കൂടെ ദൈവദൃഷ്ടിയിൽ ഒരു ശരീരമാണ് എന്ന് കർത്താവ് പറയുകയാണ് ഇതേ ബന്ധമാണ് പാപി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുമാരുണ്ടാകുന്നത് അതായത് ക്രിസ്തു നാമുമായി അമാൽഗമേറ്റ് ചെയ്തിട്ട് അതായത് ക്രിസ്തുവനോട് ഐഡൻറ്റിഫിക്കേഷൻ സംഭവിച്ചിട്ട് നാമും ക്രിസ്തുവും ഒന്നായി തീരുകയാണ് ഒന്നായി തരുമ്പോൾ പറയുമ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നാം ഒന്ന് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവോട് നാം ചേർന്നു അങ്ങനെ കർത്താവായി യേശു ക്രിസ്തു കൊണ്ട് നമ്മൾ ചേർത്തത് അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ വിശ്വാസത്താൽ നമുക്ക് സംഭവിച്ച ഏകീകരണമാണ് ആ ഏകീകരണം എന്ന് പറയുന്ന ആത്മസ്നാനത്താൽ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ നാം ക്രിസ്തുവിനോട് ഒന്നായി ചേർന്നു ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ യേശു ക്രിസ്തുവിൽ ഒന്നായി തീർന്നു നമ്മെ ഇനിയും ക്രിസ്തുവിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയുകയില്ല അത് പ്രതിപാദിക്കാനാണ് റോമാലയെ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങൾ അപ്പോസലായ ബോലൂസ് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് ആർ എന്ന് ചോദിച്ചത് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ദൂതന്മാരോ പിന്നെ അധികാരങ്ങളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ കർത്തൃത്വങ്ങളോ മ മു ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ് ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് അബോസനോട് പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവിൽ നിന്ന് ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ അടർത്തി മാറ്റാനായിട്ട് സാധിക്കുകയില്ല അത് അതിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നു മൂന്നാമത്തെ വിഷയം ഒരാൾക്ക് രക്ഷയെ തള്ളിക്കളയാൻ കഴിയുന്നത് എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പോ അതോ രക്ഷിക്കപ്പെടുന്നതിന് ശേഷമോ ശ്രദ്ധിച്ച് കേൾക്കുക രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് ദൈവത്തിൻ്റെ രക്ഷയെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ നിരാകരിക്കാൻ ഒരാൾക്ക് സാധിക്കുക ഈ വിഷയത്തിൽ വെറുതെ സജിമണിയാറ്റിനും തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതായത് അണ്ടർസ്റ്റാൻഡിങ്ങും തകരാറ് നമ്മുടെ മുമ്പാകെ ദൈവം തന്നെ സൗജന്യമായ രക്ഷയുടെ ഓഫർ നൽകുന്നു ആ ഓഫറ് സ്വീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എനിക്ക് ആ രക്ഷയെ വേണ്ട എന്ന് പറയാനും എനിക്ക് ആ രക്ഷ വേണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അത് നിരന്തരമായി നമുക്ക് ആവശ്യമാണെന്ന് ദൈവാത്മാവ് നമ്മെ ഉദ്ബോധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഉൽപ്പത്തി ആറിൻ്റെ മൂന്നിൽ നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യം മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് നോഹയുടെ കാലത്ത് കർത്താവ് വിളിച്ചു പറഞ്ഞു അപ്പോൾ മനുഷ്യനോട് നിരന്തരമായി പറയും നീ രക്ഷിക്കപ്പെടണം നിനക്ക് ആത്മരക്ഷ അനിവാര്യമാണ് എന്നാൽ മനഃപൂർവ്വമായി അവൻ അതിനെ വേണ്ടയത് വെച്ച് കർത്താവിൻ്റെ രക്ഷയെ റിയക്ട് ചെയ്ത് കഴിഞ്ഞാൽ എതിരികളെ ദഹിപ്പിക്കുന്ന ഒരു ക്രോധാജ്ഞ മാത്രമേ അങ്ങനെയുള്ളവർക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ദൃശ്യാന്തീകരിക്കുന്ന വാക്യം യമനാലേഖനം പത്തിൻ്റെ ഇരുപത്തിയാറാണ് പത്തിൻ്റെ ഇരുപത്തിയാറുള്ള വാക്കിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നിങ്ങനെയാണ് ദൈവൂത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തവൻ എത്ര കഠനയേറിയ ശിക്ഷയ്ക്ക് പാത്രിഭവിക്കും എന്നറിഞ്ഞുകൊള്ളുക ആ വാക്യാംശം നിങ്ങൾ വെള്ള വ്യക്തമായി പഠിക്കണം ഒന്ന് ദൈവത്തന്നെ ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്ദ്യമായി കടക്കാക്കുക എന്നാണ് രണ്ട് തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം അത് പല വിശ്വാസികളും വചനപരിജ്ഞാനമില്ലാത്ത വിശ്വാസികൾ വേർപാടുകളുടെ വചനപരിജ്ഞാനമില്ലാത്ത പോലും വ്യാഖ്യാനിക്കുന്നത് തെറ്റായിട്ടാണ് അവിടെ തന്നെ വിശുദ്ധീകരിച്ചെന്ന് പറയുന്നത് വിശ്വാസിയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് അല്ല അവിടെ പറയുന്ന ദൈവത്തിനെ ചവിട്ടികളയയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ച എന്താ വിശുദ്ധീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഹാഗിയാസോ എന്ന ഗ്രീക്ക് വേർഡാണ് അതായത് സെറ്റ് അപ്പാർട്ട് ഫോർ എ പർപ്പ പെർട്ടിക്കുലർ പർപ്പസ് എന്നതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ബോർദ്ധരിച്ചു വെക്കുക എന്നാണ് വിശുദ്ധീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ലോകസ്ഥാപനം മുതൽ ദൈവദൃഷ്ടിയിൽ മനുഷ്യൻ്റെ ഭാവത്തിനു വേണ്ടി പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തരുവാൻ വേർതിരിച്ചു വെച്ചതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് ദൈവത്തിനെ ചവിട്ടികളെയും തന്നെ വിശുദ്ധീകരിച്ച ദൈവരക്തം അതായത് കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ ക്രൂശം ചോദിച്ച രക്തം പുതിയ നിയമത്തിന് രക്തമാണ് ആ പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ രക്തമാണ് ആ രക്തത്തെ ദൈവം നിത്യത മുതലേ നമ്മുടെ രക്ഷയ്ക്കായി മുൻ നിയമിച്ചതും ദൈവം വേർതിരിച്ചതുമായ രക്തമാണ് ആർക്ക് വേണ്ടി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ബോർഡരിച്ചത് രക്തമാണ് അതുകൊണ്ടാണ് ആ പരിഭാവനമായ രക്തം ആ അപ്പം ദൈവക്കുറിനായ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നൈമരക്തത്തെ മലിനം എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തവൻ അതായത് നമ്മോട് രക്ഷിക്കപ്പെടണമേ രക്ഷിക്കപ്പെടണമേ എന്ന് നിരന്തരമായി യാചിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്യുന്നവനെ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രി ഭവിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മഹാരക്ഷെ ആ കൃപയെ അനാവൃതമാക്കുകയും ആ യേശു ക്രിസ്തുവിന്റെ രക്തം മലിനമാ അതെനിക്ക് വേണ്ട എന്ന് വിൽഫുള്ളി റിജക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ദഹിപ്പിക്കുന്ന അതിഭയാനകമായ ഒരു ക്രോധാഗ്നിടെയെന്നും അവരെ പിന്നെ അങ്ങനെയുള്ളവരെ വീണ്ടും മാനസാന്തത്തിലേക്ക് പുതുക്കാൻ കഴിയില്ല എന്ന് ആറ് എബ്രാ ലേരും ആറാം അധ്യായത്തിലും വളരെ വ്യക്തമായി അപ്പോസ്റ്റന് പ്രതിപാദിക്കുകയാണ് അതുകൊണ്ട് ഒരാൾക്ക് രക്ഷയെ നിരാകരിക്കാൻ കഴിയുന്നത് ഓഫറിനെയാണ് അതായത് നമ്മെ രക്ഷിപ്പാൻ നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മുടെ മുമ്പാകെ കൺവിൻസിംഗ്ലി ബോധ്യപ്പെടുത്തിയിട്ടും വിൽഫുള്ളി അതിനെ റിജക്ട് ചെയ്യാൻ ഒരു മനുഷ്യനെ തൻ്റെ വിൽ പവർ കൊണ്ട് സാധിക്കും എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം തൻ്റെ രക്ഷയെ ഉപേക്ഷിച്ച് കളയുവാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല ഇവിടെയാണ് പുതുക്കുടിക്കും അനുയ അനുചരന്മാർക്കും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തകരാറ് അവർ പറയുന്ന രക്ഷിക്കപ്പെട്ട ശേഷം പിന്മാറിപ്പോയ ഒരാൾ പാപം ചെയ്തു പോയ ഒരാൾ മരിച്ചു പോയാൽ അതേ എവിടെ പോകുമെന്നാണ് ഇവരുടെ ചോദ്യം ഇവിടുത്തെ ചോദ്യം മനസ്സിലാക്കണം രക്ഷിക്കപ്പെട്ട ശേഷം ഒരു വിശ്വാസി പിന്മാറിക്കൂടാ എന്നല്ല അദ്ദേഹത്തിന് പിന്മാറ്റം സംഭവിക്കാം പിന്മാറ്റത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് യഥാസ്ഥാനപ്പെടുവാൻ അവസരമുണ്ട് അദ്ദേഹം യഥാസ്ഥാനപ്പെടാതെ മരിച്ചു ചിന്തിക്കുക അതായത് ഒരു പാപി ഒരു ഭാവി രക്ഷിക്കപ്പെടുകയും ആ ആൾ തന്നെ ജീവിതത്തിലെ യഥാസ്ഥാനപ്പെടുവാൻ അവസരമുണ്ടായിട്ടും അദ്ദേഹം അത് യഥാസ്ഥാനപ്പെട്ടില്ല എന്ന് കരുതുക ഞാൻ അവിടെയാണ് ഇവരുമായി ഡിഫർ ചെയ്യുന്നത് ഞാൻ വളരെ വ്യക്തമായി പറയാം നിങ്ങൾ ശ്രദ്ധിച്ചോണം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടൊരു ഭാവിക്ക് ഒരു വിശ്വ ഒരു വിശ്വാസി ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളാൽ അദ്ദേഹം പിന്മാറിപ്പോയാലും പിന്മാറ്റത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം വളരെ ആയിരിക്കും അസ്വസ്ഥനായിരിക്കും അതുകൊണ്ട് നിശ്ചയമായും ദൈവസ്നേഹത്തിലേക്ക് അവൻ മടങ്ങി വരികയും കർത്താവിനിലേക്ക് അവൻ യഥാസ്ഥാനപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പക്ഷേ ക്രൈസ്തവ ലോകത്തെ രണ്ടു കൂട്ടം ആളില്ലാ ഉള്ളത് അതായത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടു എന്ന് ഭാ ഭാവിക്കുന്നവരും രക്ഷിക്കപ്പെട്ടു എന്ന് ഭാവിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷിക്കപ്പെട്ടവർ എന്ന് ഭാവിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ബഹുമാനപ്പെട്ട പുതുകൂടി ഈ പറയപ്പെട്ട നിയമ നിയമാവലികളെല്ലാം നിരത്തുന്നത് വെറും ബാലിശമായ നിയമാവലികൾ രക്ഷിക്കപ്പെട്ടവർ എന്ന് ഭാവിക്കുന്ന ആളുകൾ അവർ പിൻമാടി അങ്ങനെ ധാരാളം ആളുകളുണ്ട് എനിക്കറിയാം കരിസ്മാറ്റി ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന അനേക ആളുകളും രക്ഷിക്കപ്പെട്ടവരല്ല രോഗസൗഖ്യം കാക്ഷിക്കും അടയാളങ്ങളും അത്ഭുതങ്ങളും മീഡിയ പ്രവർത്തികളും ചെയ്യുന്നത് കാണാനും പിന്നെ അത് അനുഭവിക്കുവാനും ഒക്കെയായി ആകർഷിക്കപ്പെടുവരുന്ന ആളുകൾ അവർ നെസസറിലി രക്ഷിക്കപ്പെട്ടവരായിരിക്കണം എന്നല്ല അങ്ങനെയുള്ള ആളുകൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് മൃതറൻ കൂട്ടായ്മയിലേക്കും ഒരാള് രക്ഷിക്കപ്പെടാതെ വന്നിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടവരാകുകയില്ല സ്നാനം രക്ഷയ്ക്ക് ഉപാധിയല്ല ഒരുപക്ഷെങ്കിലും രക്ഷിക്കപ്പെട്ടവരാവാം അതിനൊരു ഉദാഹരണമാണ് പ്രവർത്തന പുസ്തക എട്ടാം അധ്യായം എല്ലാവരും സ്നാനമേൽക്കയിൽ ഈ മന്ത്രവാദിയായിരുന്ന മഹതി എന്ന് സ്വയം വിശേഷിപ്പിച്ച മന്ത്രവാദിയായിരുന്ന ശിമോനും സ്നാനപ്പെട്ടു ആ ശബരിയൊക്കെ സ്നാനപ്പെടുന്നു കൂടുതല് പക്ഷേ കുറേ കഴിയുമ്പോൾ അവനെ തനി നിറം പുറത്തായി അവൻ കുറച്ച് പണവുമായി പത്രോസ് ഉണ്ടെങ്കിൽ വന്നു ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്കും ഈ വരം ലഭിക്കത്തക്കവണ്ണം എനിക്കും കൂടെ ഈ വരം തരണം എന്ന് പറയുമ്പോൾ പത്രോസ് അവരെ തിരിഞ്ഞ് സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ പിശാചിൻ്റെ മകനെ നീ ദൈവത്തിൻ്റെ ദാനം പരിശുദ്ധാത്മാവൻ്റെ ദാനം ദ്രവ്യം കൊടുത്ത് വാങ്ങാം എന്ന് നിരൂപിക്കിയാൽ നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നാണ് പറയുന്നത് എന്നാൽ മാനസാന്തൃപ്പെട്ട് തിരിഞ്ഞു വന്നാൽ പക്ഷേ ഇതിൻ്റെ പാപം ക്ഷമിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്നാനപ്പെട്ട കൂടുതൽ ഇവനും വെള്ളം ചാടിയവനാ ഇവൻ രക്ഷിക്കപ്പെട്ടവനല്ല രക്ഷിക്കപ്പെട്ട വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചാലും അവൻ്റെ പേര് ജീവസ്വതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അവന് ദൈവത്തിന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി മാറിയവനാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി മാറിയവനെ ദൈവം വെട്ടിമാറ്റുകയില്ല ഇപ്പോൾ വെട്ടിമാറ്റൽ സിദ്ധാന്തവുമായി രംഗത്ത് വരുന്ന ഇവർക്ക് പറ്റിയ അവസ്ഥം യോഗനായ സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് അവിടെ എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെയും ഞാൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ ഇവർ പറയുന്ന ആ കൊമ്പുകളെല്ലാം വിശ്വാസികളാണ് അപ്പം യോഗനായന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില്ല പ്രമേയം സാൽവേഷൻ അല്ല അവിടുത്തെ പ്രമേയം സർവീസാണ് അതായത് ശുശ്രൂഷയാണ് രക്ഷയല്ല അപ്പോൾ ശുശ്രൂഷയെ രക്ഷയും കൂടെ ഭേദാഭേദങ്ങൾ വിവേചിച്ചറിയാൻ കഴിയാതെ പരസ്പരം ഇടകലർത്തി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ടാണ് ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ ഇടയായി തീരുന്നത് ഇനി അടുത്ത അടുത്ത ചിന്ത എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദര് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ വകയായി തീർന്നു എന്നുള്ളതിൻ്റെ രണ്ട് വ്യത്യസ്തമായ അടയാളങ്ങൾ വിശുദ്ധ വേദം നൽകിയിട്ടുണ്ട് ഒന്ന് അവനെ ദൈവം മുദ്രയിട്ട് വീണ്ടെടുപ്പിടുന്ന നാളിനായി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ദൈവം ചെയ്യുന്നു വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിട്ട് വേർതിരി രക്ഷിക്കപ്പെട്ട ദൈവവേദനെ തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാളിനായി മുദ്രയിട്ട് വേർതിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ദൈവം തമ്പുരാൻ ആ മുദ്ര ക്യാൻസൽ ചെയ്യുന്നതായിട്ടോ മുദ്ര പൊട്ടിക്കുന്നതായിട്ടോ ഒരു വാക്യം പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എത്രയും തെളിവായി വേദപുസ്തകത്തിൻ്റെ എല്ലാ താളികളിലും വളരെ വ്യക്തതയോടുകൂടി പറയുകയാണ് രക്ഷിക്കപ്പെട്ടവൻ നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു രക്ഷിക്കപ്പെട്ടവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എഫ് എ കൊല കൊലൗസല പറയുന്ന ഒന്നാമധികം പറയുന്ന പ്രകാരം അവൻ ഇരു നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിനെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രനെ ആക്കി രാജ്യത്തിലാക്കിവെക്കുകയും ചെയ്ത പിതാവിനെ നന്ദിയോടു കൂടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ടാൽ പിന്നെ നാം പുത്രൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാണ് അല്ലാതെ തിരിച്ച് വെളിച്ചത്തിൻ്റെ രാജ്യത്തിന് മടങ്ങി റിവേഴ്സ് വന്നിട്ട് വീണ്ടും ഇരുട്ടിന്റെ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരിക്കുന്നതിനെക്കുറിച്ച് വേദവസ്തു ഒരിക്കലും പറഞ്ഞില്ല ഹീസ് ഹി ഈസ് ഓൾറെഡി ബീൻ ഡെലിവേർഡ് ഫ്രം ദി ടെരിറ്ററി ഓഫ് ഡാർക്ക്നെസ് ഇരുട്ടിന്റെ അധികാരം അവൻ പിടിവിക്കപ്പെട്ടിരിക്കുകയാണ് പിടിവിക്കപ്പെട്ടുകഴിഞ്ഞാൽ ഹിഇസ് ട്രാൻസ്പ്ലാന്റഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ദ ലൈറ്റ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ അവകാശിയായി രാജ്യത്തിലേക്ക് അവനെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് റൂൾസിലേക്ക് കള്ളനോട് കടത്താവ് പറഞ്ഞത് ഇന്ന് നീ എന്നോട് പടനീസയിലിരിക്കും അതായത് ട്രാൻസ്പ്ലാന്റഡ് ഫ്രം ഫ്രം ഹെൽ ഇൻ ടു പാരഡൈസ് അതായത് നരകത്തിൽ നിന്ന് പർദീസയിലേക്ക് മാറ്റി നടപ്പെടുകയാണ് ഒരു പാപിയെ പാപത്തിന് വിടുകയാണ് എബ്രാഹിമൻ രണ്ടാമധ്യേയത്തിൻ്റെ പത്താം വാക്യം സകലത്തിനല്ലാക്കും സകലത്തിനും കാരണഭവനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ തേജസ്സിലേക്ക് നടത്തിയ അല്ലാതെ തിരിച്ച് നരകത്തിലേക്കല്ല നടത്തിയത് തിരിച്ച് നരകത്തിലേക്ക് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടില്ല അനേ സകലത്തിനല്ലാക്കും സകലത്തിനും കാരണഭവനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് ദൈവത്തിന് തോന്നി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിഷാലിനെ കാൽവറിലെ ക്രൂഷ്യ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയാണ് എന്നേക്കുമായി വിടുവിച്ചത് ആ വിടുതൽ എന്നേക്കുമായി ലഭിച്ചതാകിയാൽ എന്നേക്കുമായ വിടുതലാണ് ഒരിക്കൽ എന്നിവക്കുമായി ലഭിച്ച വിടുതലിനെ ഇവിടെ ഡാർവി പഠിപ്പിച്ചതാണ് കാൽവിൻ പഠിപ്പിച്ചതാണ് സൈമൺ സാർ പഠിപ്പിച്ചതാണ് മൃതദേഹ പിതാക്കന്മാർ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ദൈവം നൽകിയ നിത്യ നിത്യരക്ഷയുടെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന ടീച്ചിങ് ആണത് എന്ന് മാത്രമല്ല ആ വാസുതൽ അത് ദൈവദൂഷണവുമാണ് മനുഷ്യന് ദൈവം നൽകിയ സമ്പൂർണ്ണമായ രക്ഷ നിത്യമായ രക്ഷ അത് ഒരു കാലത്തും നശിക്കുകയില്ല എന്ന് അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല എൻ്റെ പിതാവിത കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചുപരിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ കർത്താവിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുകയാണ് ഈ അങ്ങനെയുള്ള പ്രസ്താവനകൾ കൊരുന്തിലേത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ അപ്പോസ്റ്റഡായ പൗലോസ് പറയുമ്പോൾ പൗലോസ് അപ്പോസൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ടാണ് പോലൂസ് പറയിരിക്കുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം അവിടെ അത് പറയുമ്പോൾ അതിനെ രക്ഷയോട് അനുബന്ധിച്ച് ഞാനിവിടെ പറയാൻ പോവുകയാണ് ഇവിടെ ഒന്നുകൂരി പതിനഞ്ചാം അധ്യായത്തിൽ അപ്പോസിറ്റനായ പൗലോസ് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പന്ത്രണ്ട് മൂന്നുള്ള വാക്കിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ ചെല്ലു പറയുന്നെങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ശ്രദ്ധിച്ചോണം മരിച്ചവരുടെ പുനരുദ്ധാന ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം ഉയർത്തം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവരുയർപ്പിച്ചു വന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും ദൈവം മനുഷ്യൻ നൽകിയ രക്ഷ യേശു ക്രിസ്തുവിൽ സമ്പൂർണവും അഴിവില്ലാത്തതും നിത്യവും വീഴാതവണ്ണം അന്ത്യം വരെയും സൂക്ഷിക്കുന്നതുമാണെന്ന് കർത്താവായ യേശു ക്രിസ്തുയുടെ പിതാവായ ദൈവം ഗ്യാരണ്ടി നൽകി പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിക്കൊണ്ട് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പിനാ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രത്വനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ തങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സത്യസന്ധമായി ഒരുക്കിയ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് എഴുതുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷ സംബന്ധിച്ച് പുതുക്കുടി അത് ലോകത്തിൽ ആര് പ്രസംഗിച്ചാലും ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും അങ്ങനെയാണ് ദൈവജനം പറയുന്നത് അതായത് നഷ്ടപ്പെടുത്തില്ല എന്ന് ദൈവം പറഞ്ഞത് നഷ്ടപ്പെടുമെന്ന് പുതുക്കുടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന് കള്ളസാക്ഷ്യമാണ് രണ്ട് നഷ്ടപ്പെടത്തില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് നഷ്ടപ്പെടുമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന് എതിരെ പറയുന്ന കള്ളസാക്ഷ്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇത് പൗരോ സാഡ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും എന്ന് ഇനിയും നാലാമതായി മറ്റൊരു കാര്യമാണ് ഞാൻ പറയാം കർത്താവായ യേശു ക്രിസ്തുവിൽ നാം അവന്റെ മരണ അടക്കം പുനരുദ്ധാനത്തോട് ഏകീകരിച്ച് ഏക ശരീരസ്ഥരായി സ്വർഗത്തിന് അവകാശികളായി തീർന്നു എന്ന് മാത്രമല്ല ഇതോടുകൂടെ ചേർന്ന് വളരെ വ്യക്തമായ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അത് ഒരു അനാലജിയിൽ കൂടിയാണ് കർത്താവ് രേഖപ്പെടുന്നത് അപ്പോസ്റ്റനായ പൗലോസ് പറയുകയാണ് നാം ഈ ഒന്നുവരന്തി അധ്യായം റോമർ പന്ത്രണ്ടാം അധ്യായം ഈ രണ്ട് അധ്യായങ്ങളിൽ കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ചേർത്ത് പണിയപ്പെടുന്ന മനോഹരമായ ഒരു ആലയമാണ് ആ ആലയത്തിൻ്റെ ഒരു ദൃഷ്ടാത പറയുമ്പോൾ അതിനെ ശരീരം എന്ന അനാലജിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനേക അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരവും ശരീരത്തിന് മൊത്തമായി ഒരു ശിരസും ആ ശിരസിനോട് ജീവത്ഘടനയായി സജീവമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശരീരം ആ ശരീരത്തിലെ അവയവങ്ങളാണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളും ഇവിടെ ഞാൻ ഈ അനാലജി ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ ഇ എസ് തോമസിന്റെ ബുദ്ധിയിലെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് വരരുത് ശ്രീമാൻ പുതുക്കുടിയും ഞാനും രക്ഷിക്കപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും രക്ഷിക്കപ്പെടുമ്പോൾ പുതുക്കുടിയെ യേശു ക്രിസ്തുവിന്റെ മാർമീകമായ ശരീരത്തിൻ്റെ വലങ്കയ്യയുടെ സ്ഥാനത്താണ് ദൈവം ഫിറ്റ് ചെയ്തതെങ്കിൽ എന്നെ ഇടങ്കൈയുടെ സ്ഥാനത്ത് ഫിറ്റ് ചെയ്തു നിരൂപിക്കുക വലങ്കയെ അദ്ദേഹത്തിന് തന്നെ കൊടുത്തേക്കാം ഞാൻ ഇടങ്കൈടെ സ്ഥാനത്ത് നിന്നോളാം എന്ന് ചിന്തിക്കുക ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാനും പുതുക്കുടി ഒരു പാപം ചെയ്തു പാപം ചെയ്തപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മാർമീക ശരീരത്തിലെ ഇടങ്കൈയും വലങ്കയുമായിരുന്ന പൊസിഷൻ ഷെയർ ചെയ്ത ഞങ്ങളെ രണ്ടുപേരെ എന്ത് ചെയ്യണം കർത്താവ് ശരീരത്തിന് വെട്ടിക്കളയണം വെട്ടിക്കളയുമ്പോൾ ക്രിസ്തു ശരീരത്തിൽ അംഗഭംഗം സംഭവിച്ച ശരീരം അങ്ങനെ ഓരോ വിശ്വാസിയും കർത്താവ് നീക്കികളയുമ്പോൾ ലോക ഇത്രയും വികൃതമായ ഒരു ശരീരം യേശു ക്രിസ്തുനും ആർമീ ശരീരം പോലെ മറ്റൊന്ന് ലോക ലോകചരിതത്തിൽ ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിശ്വാസമൂതത്തെ പഠിപ്പിക്കുന്നത് അബദ്ധ ജടിലമാക്കുന്ന ഉപദേശമാണ് ഒന്നുകിൽ എന്ന് ചെയ്യുക കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ വിശ്വസിക്കുക നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രഹിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഏതെങ്കിലും അടമന്റ് പ്രകൃതം കൊണ്ട് നിങ്ങൾ അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചിട്ട് ദൈവത്തെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം കുറ്റക്കാരനാകുമോ ദൈവം നമ്മുടെ നിത്യരക്ഷയ്ക്കായി മുന്നൊരുക്കിയ സുവിശേഷം എന്നാണ് സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് ഇനി അത് മാത്രമല്ല ദൈവോചരത്തിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഞാൻ ആ കർത്താവ് നൽകിയിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ച് അഴിവില്ലാത്തതും നിത്യവുമായതും ഒരു മനുഷ്യനും അഴിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള ഭാഗീരമായ രക്ഷ എന്നാണ് വിശുദ്ധ വേദവസ്തു പറയപ്പെടുന്നത് അങ്ങനെ പറയുമ്പോൾ ഇനി മറ്റൊരു യുക്തിയും കൂടെ ഞാൻ ചോദിക്കുക ശ്രീമാൻ പുതുക്കുടി രക്ഷിക്കപ്പെട്ടു ശ്രീമാൻ പുതുക്കുടിയും ചെറുമലയും രക്ഷിക്കപ്പെട്ട ശേഷം രക്ഷിക്കപ്പെട്ട ശേഷം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം അവനായി കുറേ കഴിഞ്ഞപ്പോൾ അവരൊരു പാപം ചെയ്തു ചിന്തിക്കുക പാപം ചെയ്തപ്പോൾ അവരെ എന്ത് ചെയ്യണം വീണ്ടും മരിക്കണം വീണ്ടും മരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ജനിക്കണം അപ്പോൾ ഇങ്ങനെ ജന്മമരണ പ്രക്രിയകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഹിന്ദുയിസത്തിലെ സൈക്കിൾസ് ഓഫ് റീബർത്ത് പോലെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന ചിന്തിക്കുക രക്ഷിക്കപ്പെട്ടവരാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ഏൽക്കേണ്ടത് അപ്പോൾ പുതുക്കുടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രക്ഷിക്കപ്പെട്ടെങ്കിൽ എഴുപത്തെട്ട് നവംബർ മാസം രക്ഷിക്കപ്പെടും ചിന്തിക്കുക എഴുപത്തെട്ട് ഡിസംബർ മാസം അദ്ദേഹം സ്നാനപ്പെട്ടു പക്ഷേ എഴുപത്തി മാർച്ച് മാസം അദ്ദേഹം ഒരു പാപം ചെയ്തു എഴുപത്തൊമ്പത് മാർച്ചിൽ പാപം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് അന്ന് അദ്ദേഹം വീണ്ടും മരിച്ചു വീണ്ടും മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം അദ്ദേഹം വീണ്ടും ജനിക്കണം അങ്ങനെ വീണ്ടും ജനിച്ചാൽ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം ഇന്ന് വരെ ക്രൈസ്തവ സഭായരിത്വത്തിൽ ഓരൊറ്റ ഓരോ ഒറ്റ വിശ്വ രക്ഷാനഷ്ടവാദിയും ഈ ആവർത്തിനപ്പെട്ട വിശ്വാസത്തിന്റെ പ്രമാണമായി ആവർത്തിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എവിടെയും കാണുന്നുമില്ല അതുകൊണ്ട് ഇത് അബദ്ധജടിലമായ ഒരു ഉപദേശം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ജീവിതത്തിൽ ഏതെങ്കിലും നിലയുള്ള പാപങ്ങളോ തകരാറുകളോ സംഭവിച്ചുകൂടാ എന്നില്ല അങ്ങനെ സംഭവിച്ചാൽ അവരിന്തു ചെയ്യും ദൈവസനയിൽ യഥാസ്ഥാനപ്പെട്ട് തൻ്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മേലാൽ ആ പാപവഴികൾ സഞ്ചരിക്കാതെ അവൻ ദൂരവേ മാറി അകന്ന് ദൈവസനയിൽ തന്നെ താൻ വിശുദ്ധിയിൽ സൂക്ഷിക്കും അതുകൊണ്ടാണ് തിമോദ്യോസൺ ലേർത്തിൽ അപ്പോസനായ പോലീസ് പറയുമ്പോൾ ഓരോരുത്തരും താന്താൻ്റെ പാത്രത്തെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നു ഓരോരുത്തരും താന്താൻ്റെ പാത്രത്തെ സൂക്ഷിക്കട്ടെ എന്തുകൊണ്ട് നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായാലും ഒരു നാൾ കർത്താവിൻ്റെ സന്ധിയിൽ നാം നിന്ന് ഈ ഐഹിക ജീവിതകാലത്ത് ദൈവം നമുക്ക് നൽകിയ നാളുകളെയും നമ്മുടെ ജീവിതത്തെയും കുറിച്ച് ദൈവസ്ഥനില് കണക്കു കൊടുക്കേണ്ടവരു ആകിയാൽ ദൈവസ്ഥനില് ഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കണം എന്നാണ് ദൈവജനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അല്ലാതെ രക്ഷ നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നത് പറഞ്ഞുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ രണ്ട് പ്രമാദമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നേടണം അല്ലെങ്കിൽ മേലാലിനി ഈ വിഷയം പറയരുത് ഒന്ന് ഏതെല്ലാം പാപങ്ങളാണ് രക്ഷ നഷ്ടപ്പെടാൻ കാരണമായത് കള്ളം പറഞ്ഞാൽ പാപം നഷ്ടപ്പെടുമോ അതോ വ്യവാരം ചെയ്താൽ മാത്രമേ പാപം നഷ്ടപ്പെടുകയുള്ളൂ കുല ചെയ്താൽ പാപം നഷ്ടപ്പെടുമോ നുണ പറഞ്ഞാൽ പാപം നഷ്ടപ്പെടുന്നില്ലയോ ഇങ്ങനെ നഷ്ടപ്പെടുമ്പ നഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടാത്തതുമായ പാപങ്ങളുടെ ലിസ്റ്റ് പറയണം രണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് വളരെ ഉറപ്പുള്ളവരാ അതായത് നിങ്ങൾ അതിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ അറിയാവോ ഇന്ന് രാവിലെ എഴുതിയിട്ടെങ്കിൽ വായിച്ചതാണ് അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എനിക്ക് പോലും പറയാൻ കഴിയുകയില്ല അത് സ്വർഗത്തിലെ കർത്താവ് മാത്രമേ പറയാൻ എന്ന് കഴിയൂന്ന് പുതുകുഴി എഴുതിയിട്ടു പുതുകുഴിയുടെ കമൻറ്റിൽ കമൻറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെതായി പറഞ്ഞു അതേ എഴുതിയിട്ടാണ് പക്ഷേ അത് തികച്ചും അബദ്ധ ചടിച്ചം കാര്യം റോമാലേഖനെ എട്ടാം അധ്യായത്തിൽ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവിധാനം നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു അതായത് രക്ഷിക്കപ്പെട്ട വിശ്വാസ ഹൃദയത്തിൽ സ്ഥിരവാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവോട് ദിനംതോറും നിമിഷം തോറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെ നിങ്ങൾ ദൈവ മകനാകുന്നു അല്ലെങ്കിൽ ദൈവ മകളാകുന്നു എന്ന് അപ്പോൾ അന്തരാത്മാവിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം കാരണമറിയാവോ അല്ല എനിക്കറിയാൻ വയ്യാത്ത അജ്ഞാതമായൊരു അനുഭവമല്ല ആത്മരക്ഷ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് രക്ഷിക്കപ്പെട്ടവനാണെന്ന് എൻ്റെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിരന്തരമായ സാക്ഷ്യം പറയുന്നു എന്നോട് പറയുകയും ദൈവത്തോട് പറയുകയും ചെയ്തു ഇവൻ ദൈവമകനാണ് എന്ന് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മകളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടവനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് സാക്ഷ്യം പറയുന്നു ഇനിയും യോഗന്നല്ലെന്ന് പറയുമ്പോൾ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ മൂവർ പിതാവ് പുത്രൻ പരിശുദ്ധ ആവി അഥവാ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേര് ഒന്നാകുന്നു തമിഴിൽ നമുക്ക് വിട്ടുപോയൊരു വാക്കി കൂടി ഉണ്ട് അതായത് പരലോകത്തിലെ സാക്ഷി ഇരുപെ മൂവർ പിതാവർത്ത പരിശുദ്ധ ആവിനാർ എമ്പവെ ഇമ്മൂവരും ഒന്നായിരിക്കുന്നത് അതായത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂന്ന് മൂന്ന് പേർ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ മൂവർ ആരൊക്കെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പറയും ഞാൻ വീണ്ടും ജനിപ്പിച്ച എൻ്റെ മകനാണ് ഇത് പുത്രനായ യേശു ക്രിസ്തു പറയും എൻ്റെ കാൽവല മരണത്താൽ പിതാവ് നീതീകരിച്ച ദൈവപേദന ഇവൻ പരിശുദ്ധാത്മാർ പറയും കർത്താവിന്റെ മണവാട്ടിയായി ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവപേദനാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇതിനേക്കാൾ വലിയ സാക്ഷിയുടെ ആവശ്യം അങ്ങനെയുള്ള വിശുദ്ധന്മാരെ കുറിച്ചാണ് യൂത പറയുന്നത് വീരാതണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസരണയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് അതായത് രക്ഷിക്കപ്പെട്ട ദൈവവേദലിനെ വീഴാതെ വണ്ണം അതായത് നശിച്ചു പോകാതെ വണ്ണം നാലാമൂന്ന് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ആരും അപകരിച്ചു കളയാതെ വണ്ണം അവസാന നിമിഷം വരെയും സൂക്ഷിക്കാൻ കരുത്തനായ ഒരുത്തൻ്റെ കയ്യിലാണ് നമ്മളായിരിക്കുന്നത് അതുകൊണ്ടാണ് ഷമൂർ സാർപാടിയെ കരുത്തന അവൻ്റെ കരുത്തിനാൽ പിടിച്ചിരിക്കിയാൽ ഒരുത്തരും പിടിച്ചു വേർപിരിക്കാൻ കഴിയയില്ലായും കരുത്തനായ യേശു ക്രിസ്തുവിൻ്റെ ബലിഷ്ടമായ കരങ്ങളാൽ പിടിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടാണ് പൗരവത് സബോസ് പറഞ്ഞത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു നിങ്ങൾ ചിലർക്ക് രക്ഷയുടെ ആ ഉറപ്പ് ഇല്ലാത്തതിന് ദൈവം നൽകിയ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് രാവകൽ പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ ദൈവം അവിശ്വസരാകുമോ ഒരു തന്റെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വിശ്വസതയ്ക്ക് ഭംഗ ഭംഗമുണ്ടാകുമോ കുറവുണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവുകയില്ല ഇനിയും അടുത്തതായി ഒരു വാക്കുകൾ പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകുന്നുകൊണ്ട് നിർത്തുകയാണ് ബാക്കി നാളെ പറയാം ഇനി കിടക്കുക പറഞ്ഞോളാം ഞാൻ എന്തോ പറഞ്ഞാലും പറയും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് പറയുകയാണ് രണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനെ കർത്താവ് പറഞ്ഞിങ്ങനെയാണ് ഈ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൈവദൂതന്മാരു മുമ്പാകെ അധികം സന്തോഷമുണ്ടാകും സ്വർഗത്തിൽ നീയും ഞാനും അവ പിതാവിൻ്റെ മുമ്പാകെ അവനെക്കുറിച്ച് ഏറ്റു പറയും എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഇത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവൻ രക്ഷിക്കപ്പെട്ട നിമിഷം തന്നെ കർത്താവിൻ്റെ വകയായി ദൈവത്തിൻ്റെ മകനായി സ്വർഗത്തിൻ്റെ അവകാശിയായി ക്രിസ്തുവിൻ്റെ അവകാശിയായി യേശുക്രിസ്തു കൂട്ടവകാശിയായി പിതാവിൻ്റെ ഭവനത്തിലെ സകലത്തിനും അവകാശിയായി നമ്മെ ദൈവം തീർത്താണ് ദൈവ ഭവനത്തിലേക്ക് ദൈവം ആനയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള നമ്മെ ഈ ശരീരത്തിൽ ശരീരം ബലഹീനമാണെന്നും ഈ ശരീരത്തിൽ ബലഹീനത സംഭവിക്കാൻ സാധ്യമുണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് റോമർ അഞ്ചിൽ നീതീകരണം പറഞ്ഞു ആറിൽ ഏശി ക്രിസ്തുമായുള്ള ഐഡൻറിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു കർത്താവിനെ മരണമടക്കം പുനരുത്താൻ തോന്നീഭവിച്ചിരിക്കുന്നത് പറഞ്ഞ ശേഷം ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നന്മ ചെയ്യാൻ എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രീതുപോകുന്നു അങ്ങനെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ജഡത്തിൽ എന്ന് വെച്ചാൽ എന്റെ ശരീരത്തിൽ പാപത്തിന്റെ പ്രമാണം എന്നൊരു പ്രമാണം ആഴത്തിൽ എഴുതിയിരിക്കുന്നതായി ഞാൻ കാണുന്നു ആ പ്രമാണമത്രേ എന്നെക്കൊണ്ട് പാപം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പൗലോസ് വിളിച്ച് പറയുകയാണ് അയ്യോ ഞാൻ മനുഷ്യൻ ഈ മരണത്തിന് അതീതമായ ശരിയെന്ന് എന്നെ ആ വിടുവയ്ക്കും അടുത്ത വാക്യം അദ്ദേഹം തന്നെ പറയാണ് കർത്താവായ യേശു കൃഷ്ണ മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അപ്പോസലായ പൗലോസ് പറയുകയാണ് താൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അരിഷ്ടമനുഷ്യനാണ് കാരണം അറിയാവോ പാപം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ ഈ തിന്മ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന പാപത്തിൻ്റെ പ്രമാണം അവന്റെ ശരീരത്തിൽ ജഡത്തിൽ വസിക്കുന്നു എന്നും അതുകൊണ്ട് എനി ഞാൻ അരിഷ്ട മനുഷ്യനാണെന്നും എന്നെ ആര് ഇതിൽ നിന്ന് വിടുവിക്കുമെന്നും ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതായത് ഈ പാപ ജഡത്തിന്റെ പാപ സാന്നിധ്യത്തിൽ നിരന്തരമായി പാപത്തിനായുള്ള വ്യാമോഹവും പോരാട്ടവും ഉള്ളപ്പോൾ അതിനെ അതിജീവിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുന്നത് പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവാണെന്നും അവൻ അവസാനത്തോട് സൂക്ഷിപ്പാൻ വിശ്വസ്തനാണെന്നും പറഞ്ഞാണ് അപ്പോസ്റ്റലിൽ ആ അധ്യായം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടും എന്ന് ആര് പഠിപ്പിച്ചാലും സൗൻ പുതുകൂട്ടി തന്നല്ല ലോകത്തിൽ ആര് പഠിപ്പിച്ചാലും അത് പൈശാചികമായ ഉപദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമല്ല വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ രക്ഷ ഒരു നിലയിലും നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല രക്ഷിക്കപ്പെടാത്ത ഒരുവനെ രക്ഷയെ നിരാകരിക്കാൻ കഴിയും കാര്യം എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി നിത്യതരഹത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും രക്ഷിക്കപ്പെട്ടവനെ അവന് രക്ഷ നഷ്ടമാകുകയില്ല പിന്നെ പിന്മാറിപ്പോയിട്ടും അടങ്ങി വരാത്തവനെ കുറിച്ചാണ് നിങ്ങൾക്ക് സംശയം പിന്മാറിപ്പോയിട്ടും അടങ്ങി വരാത്തവൻ രക്ഷിക്കപ്പെട്ടവനെ അല്ല നിങ്ങളുടെ മനുഷ്യ ദൃഷ്ടിയിലവൻ ശാനപ്പെട്ടവനാകാം മനുഷ്യ അവൻ അപ്പം നിന്നവനാകാം അവൻ പാനപാത്രം കുടിച്ചവനാകാം മനുഷ്യ ദൃഷ്ടിയിൽ അവൻ പള്ളിയിൽ പോയവനാകാം പക്ഷേ അവൻ ദൈവദൃഷ്ടിയിൽ രക്ഷിക്കപ്പെട്ടവനല്ല എന്ന് വളരെ വ്യക്തതയോടെ ദൈവവചന അടിസ്ഥാനത്തിൽ അവിതർക്കിതമായി പറയുവാൻ നമുക്ക് സാധിക്കും എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ദൈവം കർത്താവായ യേശു ക്രിസ്വിൽ മനുഷ്യർ ഒരുക്കിയതും ദൈവ മനുഷ്യർ ദാനമായി നൽകിയതുമായ ഈ നിത്യരക്ഷ യാതൊരു നിലയിലും വിശ്വസിക്കുന്ന വിശ്വാസിക്ക് നഷ്ടമാകില്ല അവൻ എന്നേക്കുമായി ദൈവത്തിൻ്റെ വകയായി മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്നുള്ള ദൈവവചന അടിസ്ഥാനം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഒന്നാം ഭാഗം ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു ഇതിന് മറുപടിയുമായി അടുത്ത ലേഖനവുമായി നിശ്ചയമായും പുതുകുട്ടി സൗഹൃദം വരും വരുമ്പോൾ അതിനകത്ത് കാതിലായ വിലവുണ്ടെങ്കിൽ അത് ഞാൻ മറുപടി പറയാം സാധാരണ നിലയിൽ കാതിലായ ഒന്നും കാണാൻ കഴിയുകയില്ല ഈ പറഞ്ഞത് തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഈ പറഞ്ഞ വ ഞാനീ പറഞ്ഞ പ്രമേയങ്ങൾക്ക് അടിസ്ഥാനപരമായി കണ്ണിക്കാൻ കഴിയുന്ന കണ്ണന ബലവ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു വീണ്ടും കാണാം കണ്ണനം വരുന്ന മുറയ്ക്ക് അതുവരെ ദൈവം തമ്മയവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ നിത്യരക്ഷയുടെ കാരണബോധനായ ദൈവത്തിൻ്റെ നിത്യരക്ഷയുടെ കാരണബോധനായ യേശു ക്രിസ്തുവിന്റെ മൗത്വരുമായ സുഭശേഷത്തിന് സാക്ഷ്യം പറയുന്ന ബലഹീനനും എളിതനുമായ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു